സെൻസ് ദാറ്റ് യെസ് ഇപ്പോൾ നമ്മളിപ്പം നാളെ തന്നെ രാവിലെ വീണ്ടും ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇപ്പോൾ ആദ്യം എക്യുപ്മെൻറ്റ്സ് എല്ലാം കൃത്യമായി ഇൻസ്റ്റാളേഷൻ നടത്തി അതിനെ ടെസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി നാളെ രാവിലെ നമുക്ക് ഉടനെ തന്നെ വിത്ത് ഫയർഫോഴ്സിന് സ്കൂബ ടീമും ആൻഡ് NDRFനെ കൂടെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ NDRFന് ഒപ്പീനിയൻ അത് തന്നെയാണ് കി ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സ്കൂബ ഡൈവേഴ്സിൻ്റെ ടീമും അവരും കൂടെ സംയുക്തമായി ചെയ്താൽ മെഷീനും കൂടെ ചെയ്താൽ ഇപ്പം നമുക്ക് കുറെ കൂടെ ഒരു ഉള്ളിലേക്ക് കയറി കാര്യങ്ങളിലേക്ക് ഒരു കൃത്യതയോടെ പറയാൻ പറ്റും. പോവാം. അപ്പോൾ നാളെ NDRFന് അതാണ് അഭിപ്രായം കി മോർണിംഗിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം 1 മണിയായി, പിന്നെ മെഷീൻ ഇൻസ്റ്റാളേഷനും അത് പ്രത്യേകം പ്രവർത്തിച്ച് വരാൻ വേണ്ടി സമയമെടുക്കും. സോ അപ്പോൾ തന്നെ നമുക്കൊരു ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേനും എല്ലാം റെഡിയായി കിട്ടുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഇതിനകത്ത് ജീവനക്കാരും ദിവസം എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഷോർട്ട് ഒരു ഈ പറഞ്ഞ ഒരു സമയത്തിൽ നമുക്കൊരു പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റിയാൽ നാളെ വീണ്ടും നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് സംയുക്തമായി ചെയ്യാൻ പറ്റും. നാളെ ഒരു 6:00 നമ്മൾ അസംബിൾ ചെയ്യും. 6:30 അസംബിൾ ചെയ്തിട്ട് അറൗണ്ട് 7 നമ്മൾ ഇറങ്ങും. യെസ് സോറി, നമ്മൾ ഡബിൾ കൺഫേം ആക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒരുപാട് പ്രോഗ്രസ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ടണലിന് പല ഭാഗങ്ങളും. അപ്പോൾ നാളെ ഇതും ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ ഭാഗവും പിന്നെ ഫൈനലി മറ്റേ ബാക്ക് സൈഡും കൂടി വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സൈമിൾട്ടേനിയസ്ലി ഓപ്പറേഷൻസ് ലൈക്ക് ആ മെഷീനിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കണ്ടിന്യൂസ്ലി നടക്കും. പിന്നെ പക്ഷേ മോർണിംഗ് ആകുമ്പോൾ തന്നെയാണ് ഫുള്ളി ആക്റ്റീവ് ആകും. ആ ഇനിയില്ല, ബിക്കോസ് ഇനിയിപ്പം നൈറ്റ് ആയത് NDRFന് ഒപ്പീനിയൻ ആണെങ്കിൽ ഏർലി മോർണിംഗ് ചെയ്യാൻ ഏറ്റവും ഉചിതം. അതുകൊണ്ടാണ് 6-7 സ്റ്റാർട്ട് ആകുമ്പോൾ. അത്തരത്തിൽ ഉന്മേഷ വളരെ കൃത്യമായി ജില്ലാ കളക്ടർ ജെറോം ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് NDRF സംഘം നാളെ രാവിലെ 6:30 കൂടിയായിരിക്കും അവരുടെ പരിശോധന ആരംഭിക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇറങ്ങിയുള്ള പരിശോധന, അതായത് ഈ ടണലിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്ന് ഉണ്ടാകില്ല എന്നാണ്, ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഇൻസ്റ്റാളേഷൻ, അതായത് മെഷീൻ്റെ അടക്കമുള്ള മറ്റ് ഇൻസ്റ്റാളേഷൻ വർക്കുകൾ ഇവിടെ പുരോഗമിക്കുമ്പോൾ അത് നടക്കും. NDRF സംഘത്തിൻ്റെ അടക്കം ഒപ്പീനിയൻ അതാണ്, അവരുടെ അടക്കം അഭിപ്രായം അതാണ്. അതുപോലും കേട്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിൽ രാത്രിയാണ്, ഇനി അവർക്ക് രാത്രി ഇറങ്ങുന്നതിന് പരിമിതിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, സാധിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ വീണ്ടും ഈ രക്ഷാദൗത്യം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു പ്രവൃത്തികൾ, അതായത് ഈ മെഷീൻ്റെ ഇൻസ്റ്റാളേഷൻ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങളുടെയൊക്കെ അത് പ്രവർത്തന സജ്ജമാണോ എന്നടക്കം നോക്കി അത് തയ്യാറാക്കുന്ന നടപടികൾ രാത്രിയും തുടരും. പക്ഷേ ഈ ടണലിലിറങ്ങിയുള്ള പരിശോധന, ടണലിലിറങ്ങി ഉള്ള രക്ഷാദൗത്യം, അത് പുനരാരംഭിക്കുക നാളെയായിരിക്കും. നാളെ രാവിലെ 6:30 ആ രക്ഷാദൗത്യം, ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഇപ്പോൾ പറയുന്നത്. NDRF സംഘമടക്കം നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയതാണ്. അവരടക്കം ഈ കാര്യം വിലയിരുത്തിയതിനു ശേഷമാണ് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരം നൽകുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഒന്നുകൂടെ കേട്ടതാണ്. അതായത് ഈ മെഷീൻ അടക്കം നാളെ ഉപയോഗിക്കും. ഈ മെഷീൻ, അതായത് നമ്മൾ ഈ കാണുന്ന ക്യാമറ ഘടിപ്പിച്ച ഈ ടണലിനകത്ത് ഇറങ്ങുന്ന ഈ മെഷീൻ രണ്ടു വശത്തുകൂടുകയും, അതായത് ആമേഴഞ്ചാൻ തോടിൻ്റെ ഈ പ്രധാനം ഈ ജോയി ഇറങ്ങിയ ഈ വശത്തുകൂടുകൂടിയും അതുപോലെ ഇതിൻ്റെ പുറക് വശത്തുകൂടുകൂടിയും ഇതിറക്കിയുള്ള പരിശോധന സാധ്യമാണോ എന്നുള്ള കാര്യം നാളെ പരിശോധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, NDRF സംഘം രാവിലെ തന്നെ സജ്ജമായി ഈ രക്ഷാദൗത്യത്തിന് തയ്യാറായി നാളെ രംഗത്തിറങ്ങും. അങ്ങനെ മെഷീൻ്റെയും ഒപ്പം മനുഷ്യൻ്റെയും ഒപ്പം വിദഗ്ധ പരിശീലനം നേടിയ സേനാംഗങ്ങളുടെയും കൂടി കൂട്ടായ പ്രവർത്തനത്തോടെ നാളെ വീണ്ടും ടണലിലിറങ്ങിയുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടണലിലിറങ്ങിയുള്ള രക്ഷാദൗത്യം ഇന്ന് ഇപ്പോൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് ഉപകരണങ്ങളുടെ ഇൻസ്റ്റാളേഷൻ പുരോഗമിക്കുന്നുണ്ട്. ഉന്മേഷം.